Amrita Television, RP Entertainment, some chair now that pick it now. Fun Supone Time India, or the Puthuputan episode like ever comes Pagadum. Comedy today, you pull your model, I'm going to end the pulling on another. Let's welcome Ramesh Pishari onto this show. Yet another comedy maestro, Saju Navodaya. ഇന്നെന്താണ് ഭയങ്കര ഭക്തി ഒക്കെ ആണല്ലോ വിഷു. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ മാത്രമല്ല, സാധാരണ ഇൻസർട്ട് ഒക്കെ ചെയ്ത് ഫുൾ കേ സെറ്റപ്പ് ആണ്. ഇന്ന് മുണ്ടും ജുബേയും അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു. എന്ത് പറ്റി അറിയാൻ, ഞാൻ എന്തെന്നില്ലാത്തൊരു സന്തോഷം പോലെ എനിക്ക്. അത് എന്തുകൊണ്ടാന്നാണ് ചോദിച്ചത്? അതാണ് ഞാൻ പറയാൻ പോണത്, പറയട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെ രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയി. ഓ, കാരണം കുറെ എപ്പിസോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, അപ്പൊ നമ്മുടെ എപ്പിസോഡ് കയറി കൊളത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത്. പക്ഷേ ആൾക്കാർ പലതും പറയുന്നുണ്ട്, കാരണം ഞാൻ ഇതിലുള്ളത് കൊണ്ടാണ് ഇത് കയറി കയറി പോകുന്നതെന്നും. പക്ഷെ ഞാനത് ഒറ്റക്കെടുക്കില്ല, ഇത് പങ്കിട്ടെടുക്കുന്നതാണ്. കാരണം പിഷാരടിയും കൂടി വളർന്നു വരുന്നൊരു കലാകാരൻ, ആ പുള്ളിക്കും കൂടി അത് കിട്ടണമെന്നൊരു നല്ല മനസ്സുണ്ട് എനിക്ക്. അപ്പൊ അത് കിട്ടിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ വേറെ കാര്യമുണ്ട്, പക്ഷെ ഭയങ്കര ശത്രുക്കളുണ്ട്. വിഷുവിന് ഭയങ്കര ശത്രുക്കളുണ്ടെന്നേ. വിഷുവിന്റെ വളർച്ച ആഗ്രഹിക്കാത്ത, ഒരിക്കലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളുണ്ട്. ഇല്ല, അങ്ങനെ പറയല്ലേ. അങ്ങനെ ഒരിക്കലും പറയല്ല. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കറിയില്ല, എനിക്ക് ആരും അങ്ങനെ ശത്രുക്കളൊന്നും. ഞാൻ അത് കാണിച്ചു തരാം, ഞാൻ തെളിയിച്ചു തരാം. ലാസ്റ്റ് തെളിയിക്കില്ല, സാധ്യതയില്ല. എന്തൊക്കെ ആയാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട് സംഭവം. പക്ഷെ എന്തൊക്കെ ആയാലും എന്റെ മനസ്സിൽ നിന്ന് സന്തോഷം കൊണ്ട് ആകെ ഇതാണ്. ഞാൻ രാവിലെ തന്നെ, ഞാൻ കുറെ നാളെ അമ്പലത്തിൽ പോയിട്ട് സാധിച്ചു. കുറേ കാലങ്ങൾ എത്തിയാണ് അമ്പലത്തിൽ പോയത്. കാരണം എനിക്ക് ഒന്നാമതേ മുമ്പ് പോകുമായിരുന്നു, പക്ഷെ പിൽക്കാലത്ത് ഞാൻ പോയില്ല. കാരണം പോവാഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഈ അമ്പലത്തിൽ ചെല്ലുമ്പോൾ മണിയടിക്കും, മണിയടിച്ച് പേടി എനിക്ക്. അതെന്ത് വർത്താനം, അമ്പലത്തിൽ പിന്നെ മണിയടിക്കാണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പോകാൻ ഞാൻ ചെല്ലുമ്പോൾ അപ്പം മണിയടിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഉച്ച സമയത്ത് പോകണം, അപ്പോഴും മണിയടിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ദീപാരാധനയൊന്നും ഇല്ലാത്ത സമയത്ത്, അമ്പലത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലാത്ത സമയത്ത്, ഒരു പൂജ ഇല്ലാത്ത സമയത്ത് പോയാൽ പോരെ? എന്റെ പിഷു, ഞാൻ എപ്പോ അമ്പലത്തിലേക്ക് കയറിയാലും അപ്പം മണിയടിക്കോടാ. അങ്ങനെ എല്ലാ സമയത്തും ഒന്നും മണിയടിക്കൂല. ഏത് മണിയടിക്കണവര് ഈ പറയുന്നത്? അമ്പലത്തിലേക്ക് ഈശാന്തി മണിയില്ലേ, അവൻ എന്നെ കണ്ട അപ്പ അടിക്കും. അതിന് വേണ്ടി നടക്കാൻ, അതല്ലേ കുഴപ്പം. അപ്പൊ അമ്പലത്തിലേക്ക് ഈശാന്തി മണിയുടെ മണിയാണല്ലേ താൻ? ആ, നിങ്ങൾ എന്തിനാണ് മണി പിടിച്ചടിക്കുന്നത്? ഞാനൊരു ദിവസം അവിടെ ചെന്നൊരു ഒരു പുഷ്പാഞ്ജലി അർപ്പിക്കാൻ അമ്പലത്തിൽ ചെന്നു. പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ ചെന്നപ്പോഴേക്കും സഹിയാക്കണത്, ചെന്നപ്പോ തന്നെ ഇവൻ എന്നോട് പറയാ, റഷീദ് വേണമെന്ന്. ഞാൻ പിന്നെ സുഹൃത്തെ, മണി എന്താ പറഞ്ഞറിയാമോ? ആ, പുഷ്പാഞ്ജലി ചെയ്യണമെന്നുണ്ടെങ്കില് റസീദ്, നമ്മള് റസീദ് ഉണ്ടാക്കൂലേ ഇതിന്റെ. റസീദിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മളെ വെള്ള പേപ്പറിൽ ഇങ്ങനെ ഈ ഇന്നത് കേശവ മാമൻ ഇന്ന നാളെ എന്നൊക്കെ എഴുതി തരൂല്ലേ? അത് രതീഷ് അല്ലേ? എന്തായാലും എന്തുകൊണ്ട് സന്തോഷമാണ് നമുക്ക്, നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി ഞാനിത് കഴിച്ചല്ലോ. എന്തായാലും മോളെ, ഇതൊന്ന് തൊട്ട് ഞങ്ങൾക്കൊന്നും തൊട്ട് തരുന്നില്ലേ, അമ്പലത്തിൽ പോയാൽ കിട്ടും. രമേശ് പിഷാരടി വിശാഖം. എന്റെ പേരും നാളും പറഞ്ഞ് വഴിപാട് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ശത്രു സംഹാര പൂജ. എന്ത് കഷ്ടമാണ്! ഞാൻ എങ്ങനെയാ കേശവ മാമ, ഇത്രയും ദിവസം ഈ കണ്ട എപ്പിസോഡ് മുഴുവൻ നിങ്ങളെ ഞാൻ ഇവിടെ നിർത്തിയില്ല, എന്നിട്ട് ഞാൻ എങ്ങനെ നിങ്ങളുടെ ശത്രു ആയത്? എന്റെ സാജു, ഇവിടെ ഈ പിള്ളേര് കോട്ടിട്ട് വന്ന പിള്ളേരെ മാത്രം ഒരു കയറ്റി പരിപാടി ചെയ്യിപ്പിക്കും. ഞാൻ ഇവിടെ ഇൻസെറ്റ് ചെയ്ത് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടുവന്ന് എന്നെ കയറ്റാറില്ല. എന്നെ ഇവിടെ ചവിട്ടി ഇറക്കണ ഈ മനുഷ്യനാ പിന്നെ ഈ പിള്ളേരുടെ ശത്രു അല്ലാണ്ട് മിത്രവോ? വേണ്ടി വന്ന് കൂടെ തുടങ്ങി ഞാൻ.